പത്താം ക്ലാസ്സിലെ ഫിഖ്ഹിലെ അഞ്ചാമത്തെ പാഠം ഹജ്ജിനെ കുറിച്ചുള്ള പാഠമാണ് ഇൻഷാല്ല നമുക്ക് കണ്ടു അൽ ഹജ്ജു അൽ വഹ്ദത്തുൽ ഖാമിസ ഖാല തആല വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി അതൂക റിജാലൻ വഅല കുല്ലി ളാമിരിൻ യാതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ ലിയശ്ഹദൂ മനാഫിഅ ലഹും ويذكر اسم الله في ايام معلومات على ما رزقهم من بهيمه الانعام فكلوا منها واطعموا البائس الفقير واذن في الناس ജനങ്ങളിൽ വിളംബരം ചെയ്യുക ബിൽ ഹജ്ജ് ഹജ്ജിന് വിളംബരം ചെയ്യുക യതൂക റിജാലൻ അവർ നടന്നു വരും വാലാകുല്ലി ളാമിരിൻ യാതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വിദൂര ദിക്ക് വഴികളിൽ നിന്ന് അവർ വാഹനപ്പുറത്ത് ഹജ്ജിന് വരും ലിയശ്ഹദു മനാഫിഅ ലഹും അവർക്കുള്ള ഉപകാര സ്ഥാനങ്ങൾ അവർ കാണാൻ വേണ്ടി അവർ അനുഭവിക്കാൻ വേണ്ടി അതിന് സാക്ഷിയാകാൻ വേണ്ടി വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത് ആ പ്രസിദ്ധ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉയർത്താൻ വേണ്ടി അലാമ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം അവർക്ക് നൽകിയ അള്ളാഹു നൽകിയ ആ ബലിമൃഗങ്ങളുടെ മേൽ ഫകുലൂ മിൻഹ വഅത്വീമുൽ ബാഇസൽ ഫഖീർ നിങ്ങൾ ഭക്ഷിക്കുകയും പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വിശാലമായ അർത്ഥം നമ്മൾ ആയത്തിനെ കുറിച്ച് പറയുന്നില്ല, ഒരു ഹ്രസ്വമായ അർത്ഥമാണ് പറയുന്നത്. ബാക്കി നമുക്ക് പാഠങ്ങളിലൂടെ അതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. قال رسول الله صلى الله عليه وسلم ഒരു ഹദീസ് കൂടെ പരിചയപ്പെടാം. മൻ ഹജ്ജ ഹാദൽ ബൈത്ത ആരെങ്കിലും ഈ കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഫലം യർഫുത് വലം യഫ്സുഖ് അനാവശ്യം പ്രവർത്തിക്കാതിരിക്കുകയും തെറ്റ് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ റജഅ അദ്ദേഹം മടങ്ങുന്നത് കയൗമ വലദത്തുഹു ഉമ്മുഹു ഉമ്മ പ്രസവിച്ചതുപോലെ പ്രസവിച്ച ദിവസത്തെ പരിശുദ്ധി പോലെ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനായി മടങ്ങാൻ കഴിയും. അൽ ബൈത്തുൽ ഹറാം പവിത്രമായ അള്ളാഹുവിൻ്റെ ഗേഹം പരിശുദ്ധ കഅബ ഹുവ അവ്വലു ബൈത്തിൻ അലാ വജ്ഹിൽ അർദ് ഭൂമുഖത്തെ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഭവനമാണ് കഅബ. വുളിയ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി അത് സ്ഥാപിക്കപ്പെട്ടതാണ്. മസാബത്തൻ വ അംനൻ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതായും സുരക്ഷിതത്വം നൽകുന്നതുമായും സ്ഥാപിക്കപ്പെട്ടതാണ്. വഖിബിലത്തുൽ അംബിയ എല്ലാ മഹാന്മാരായ പ്രവാചകന്മാരുടെയും ഖിബിലയാണ്, അവർ തിരിഞ്ഞ കേന്ദ്രമാണ് കഅബ. ഫീ ബലദിൽ അംനി വൽ ഇസ്തിഖറാർ സ്ഥിരതയുടെയും നിർഭയത്വത്തിൻ്റെയും നാട്ടിൽ ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. വതുഹീതുഹുൽ ആയാത്തുൽ ബയ്യിനാത്ത് ആ കഅബക്ക് ചുറ്റിലും ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കഅബ എന്ന് പറയുന്നത്, മക്ക എന്ന് പറയുന്നത് ലോകത്ത് അക്രമം നടക്കാത്ത, കൊല നടക്കാത്ത, എല്ലാ അർത്ഥത്തിലും പവിത്രമായ ഒരു കേന്ദ്രമാണ് മക്ക കഅബ ശരീഫ്. അസ്സഫ വൽ മർവത്തു വ സംസമു കഅബയുമായി ബന്ധപ്പെട്ട്, മക്കയുമായി ബന്ധപ്പെട്ട് സഫ മർവ സംസം വൽ ഹജറുൽ അസ്വദ് വ മഖാമു ഇബ്രാഹിം ഇതെല്ലാം വളരെ പവിത്രമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അദ്ദദല്ലാഹു മസായാഹു ഇതിൻ്റെ പോരിഷകൾ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഫിൽ കിതാബ് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ വജാലഹു മർക്കസൽ ഹിദായത്തി വന്നൂർ അള്ളാഹുവിൻ്റെ തിരുവെളിച്ചത്തിൻ്റെയും ഹിദായത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും കേന്ദ്രമായി അള്ളാഹു കഅബയെ സ്ഥാപിച്ചിരിക്കും. വഫറദൽ ഹജ്ജ ഇലൈഹി ഈ കഅബയിലേക്കാണ് അള്ളാഹു ഹജ്ജ് നിയമമാക്കിയിരിക്കുന്നത്, നിർബന്ധമാക്കിയിരിക്കുന്നത്. യതീഹിന്നാസു മിൻ അഖ്താരി ദുനിയ ദുനിയാവിൻ്റെ വിവിധ നാടുകളിൽ നിന്ന് ജനങ്ങൾ അവിടുത്തേക്ക് വരുന്നു. ലിയഷ്ഹദു മനാഫിഅ ലഹും അവർക്ക് ഉപകാരം, അവർക്ക് അള്ളാഹു സ്ഥാപിച്ച ഉപകാരങ്ങൾക്ക് സാക്ഷിയാകാൻ. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത് ആ ഹജ്ജിൻ്റെ നിശ്ചിത ദിവസങ്ങളിൽ, ആ ഹജ്ജിൻ്റെ നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉയർത്താൻ വേണ്ടി അവർ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കഅബയിലേക്ക് മക്കയിലേക്ക് വരുന്നു. അൽ ഹജ്ജ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ ഒരു ഉംറ ചെയ്തിട്ട് അടുത്ത ഉംറ ചെയ്യുന്നതുവരെ അതിനിടയിലുള്ള ഇടവേളയിലെ എല്ലാ സർവവും എല്ലാ ദോഷങ്ങളും പൊറുപ്പിക്കുന്നതാണ് ഉംറ. വൽ ഹജ്ജുൽ മബ്റൂറു എന്നാൽ സ്വീകാര്യമായ ഹജ്ജ് ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്ന അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. വൽ ഹജ്ജുൽ മബ്റൂറു ഹുവ ഹജ്ജുൻ ലാ യുഖാലിത്തുഹു ഇസ്മുൻ എന്താണ് ഹജ്ജുൽ മബ്റൂറു എന്ന് പറഞ്ഞാൽ
ഹജ്ജുൻ ലാ യുഖാലിതുഹു ഇസ്മുൻ, കുറ്റകൃത്യങ്ങൾ കടന്നു വരാത്ത ഹജ്ജിനാണ് ഹജ്ജുൽ മബ്രൂർ എന്ന് പറയുക. ഫമൻ അറാദൽ ഹജ്ജ യബ്ദ ബിത്തൗബത്തി, അപ്പോൾ ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യബ്ദ ബിത്തൗബത്തി, തൗബ ചെയ്ത് തുടങ്ങണം. വറദ്ദിൽ മദാലിം, ആരുടെയെങ്കിലും ഹക്ക് അവകാശം നമ്മളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തുകൊണ്ട്, വ ഖദാ ഇദ്ദുയൂൻ കടങ്ങൾ വീട്ടി, വ ഇഅദാദിൻ നഫഖത്തി ചെലവുകൾ നേരത്തെ തയ്യാറാക്കി വെക്കണം, ലിമൻ തൽസമുഹു നഫഖത്തുഹു ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കൾ തുടങ്ങിയവരുടെ ചെലവ് നേരത്തെ തയ്യാറാക്കണം, ഇലാ വഖ്തി റുജൂഇഹി മടങ്ങി വരുന്നത് വരെയുള്ള ആ സമയത്തേക്ക്. അവരെ പട്ടിണിക്കിടരുത് എന്നർത്ഥം. യസ്തസ്ഹിബു വയസ്തസ്ഹിബു മിനൽ മാലിൽ ഹലാൽ, ഹലാലായ അനുവദനീയമായ സമ്പത്ത് സംഭരിക്കണം. മായക്ഫീഹി ലിദഹാബിഹി വറുജൂഇഹി, പോകാനും തിരിച്ചു വരാനും മതിയായ അത്ര സംഭരിക്കണം. വയത്തസ്വദ്ദഖു ബിശൈഇൻ ഖബ്ല ഖുറൂജിഹി, പുറപ്പെടുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ സ്വദഖ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക. എല്ലാ നല്ല കാര്യങ്ങൾക്കും മുമ്പിലും ശേഷവും കൂടെയുമൊക്കെയായി സ്വദഖ വളരെ പുണ്യമാണ്. വെള്ളിയാഴ്ചയും ബഹുമാനമുള്ള സമയങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ സ്വദഖ വലിയ പുണ്യമാണ്. വയുവദ്ദിഉ റുഫഖാഅഹു വ ഇഖ്വാനഹു വ അഖാരിബഹു, അദ്ദേഹം എല്ലാവരോടും യാത്ര പറയണം, ചങ്ങാതിമാരോട് കൂട്ടു സഹോദരന്മാരോട് ബന്ധുക്കളോടൊക്കെ യാത്ര പറയാം. വയുറാഫിഖു റഫീഖൻ സ്വാലിഹൻ മുഹിബ്ബൻ ലിൽ ഖൈരി മുഈനൻ അലൈഹി, നല്ലൊരാളെ കൂട്ടിന് സ്വീകരിക്കണം. വയുറാഫിഖു റഫീഖൻ, നല്ലൊരു ചങ്ങാതിയെ കൂട്ടിന് സ്വീകരിക്കണം. സ്വാലിഹൻ, നല്ല സ്വാലിഹായ മനുഷ്യനെ. മുഹിബ്ബൻ ലിൽ ഖൈരി, നല്ലതിന് താല്പര്യമുള്ള ആളെ സ്വീകരിക്കണം. മുഈനൻ അലൈഹി, നല്ലതിന് സഹായിക്കുന്ന ആളെ സ്വീകരിക്കണം. നമ്മളെ നിസ്കരിക്കാനും സ്വദഖ ചെയ്യാനും ഖുർആൻ ഓതാനും ദിക്റു ചൊല്ലാനും ഒക്കെ സഹായിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരാളെയാണ് കൂട്ടേണ്ടത്, അവരുടെ കൂടെയാണ് കൂടേണ്ടത്. വയുറായി ബി ത്വീബിൽ കലാം, നല്ല സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം. വയുത്വാമി ത്വാം, ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കണം, ആവശ്യക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. വയുഹാരി മഹാസിനിൽ അഖലാഖ്, നല്ല സ്വഭാവം പ്രകടിപ്പിക്കുക, ഉണ്ടാകണം അത് പ്രകടിപ്പിക്കണം. വയസ്തമിലുൽ അദ്ഇയത്ത വൽ അദ്കാറ, നല്ല ദുആകളും ദിക്റുകളും ധാരാളമായി ഉപയോഗപ്പെടുത്തണം. അൽ മഖ്സൂറ, ഹദീസുകളിലും പ്രമാണങ്ങളിലും ഒക്കെ വന്ന. ഫിസ്സഫരി, ആ യാത്രക്കിടയിൽ. വഫി ജമീൽ മനാസിക്, എല്ലാ ഹജ്ജിൻ്റെ ആരാധനകൾക്കിടയിലും ധാരാളം ദുആവും ദിക്റും പതിവാക്കണം. വയസ്ബിറു അല മശക്കത്തി സഫർ, യാത്രയിലുള്ള പ്രയാസങ്ങളുടെ പേരിൽ ക്ഷമിക്കണം. അനാവശ്യം വിളിച്ചു പറയുകയോ ദേഷ്യപ്പെടുകയോ കോപ്രായങ്ങൾ കാണിക്കുകയോ ഒന്നും ചെയ്യരുത്. അദന്നാസ്, ജനങ്ങളിൽ നിന്ന് വല്ല ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ ക്ഷമിക്കണം. എല്ലാ ജനങ്ങൾക്കും പരസ്പരം അവരവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വലായുദി അഹദൻ, ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. ബി ഖൗലിൻ, സംസാരം കൊണ്ടോ, വല ഫൈലിൻ, പ്രവൃത്തി കൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. വയത്തജന്നബുൽ മുഖാസു മുഖാസമ, തർക്കങ്ങൾ ഒഴിവാക്കണം. വൽ മുജാദല, തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കണം. എപ്പോഴും നല്ല സംസാരം, ശാന്തമായ സമീപനങ്ങൾ. ഹജ്ജ് ഉൾക്കൊള്ളുന്ന അസ്റാറുൽ ഹജ്ജ്, സീക്രട്ടുകൾ, ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ. അൽ ഹജ്ജു ഇബാദത്തുൻ അദീമത്തുൻ, വലിയ മഹത്വമുള്ള ഇബാദത്താണ് ഹജ്ജ്. വൽ ഹുജ്ജാജു വഫ്ദുല്ലാഹി തആല വദുയൂഫുഹു, ഹജ്ജാജുമാർ അള്ളാഹുവിൻ്റെ സംഘങ്ങളാണ്, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. യഅ്തൂന, അവർ വരുന്നത്, ഇലാ ബൈത്തിഹിൽ അതീഖ്, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഗേഹത്തിലേക്കാണ്. മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂര ദിക്കുകളിൽ നിന്ന്. ഫീഹിമുൽ മലിക്കു വൽ മംലൂക്ക്, രാജാവും ഭരണാധികാരിയും ഭരണീയനും ഭരിക്കപ്പെടുന്ന ആളുമുണ്ട്. വസ്സയ്യിദു വൽ മസൂദ്, നേതാവും അനുയായിയുമുണ്ട്. വൽ ഫഖീറു വൽ ഗനിയു, സമ്പന്നനും പാവപ്പെട്ടവനുമുണ്ട്, പാവപ്പെട്ടവനും സമ്പന്നവനുമുണ്ട്. വൽ അസ്വദു വൽ അബിയദു, കറുത്തവനും വെളുത്തവനുമുണ്ട്. വർ റജുലു വൽ മർഅത്തു, സ്ത്രീയും പുരുഷനുമുണ്ട്. വസ്ബിയു വൽ മുസിന്നു, കുട്ടിയും പ്രായമുള്ളവരുമുണ്ട്. വൽ ഖവിയു വൽ ളഈഫ്, ദുർബലരും ശക്തന്മാരുമുണ്ട്. വൽ അറബു വൽ അജം, അറബികളും അനറബികളുമുണ്ട്. സിയ്യുഹും വാഹിദ്, എല്ലാവരുടെ വസ്ത്രവും ഒന്ന്. വദുആഉഹും വാഹിദ്, എല്ലാവരും ഒരേ ദുആ. വഇലാഹുഹും വാഹിദ്, എല്ലാവരുടെയും ഇലാഹു ഒന്ന്. ഹും ഇഖ്വാനുൻ, അവരെല്ലാം സഹോദരന്മാർ. ലാ ഫളില ലി അഹദിൻ മിൻഹും അലാ ആഖർ, ഒരാൾക്ക് മറ്റൊരാളെക്കാൾ യാതൊരു മഹത്വവും ഇല്ല. ഇല്ല അല അസാസി തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. മാ അഅലമ ഹാദൽ വഫ്ത്, ഇതെന്തൊരു സംഘം. വമാ അജ്മല ഹാദൽ ഇജ്തിമാ, ഇതെന്തൊരു സംഗമം. ലാ തുമാസിലുഹു ഇബാദത്തും ഫി ദീനി,
ഒരു മതത്തിലും ഇതുപോലൊരു ആരാധന കാണുകയില്ല. വലാ തുദാനീഹിം വഫ്ദുൻ ഫീ മില്ലത്തിൻ, ഒരു സമൂഹത്തിലും ഇതിനോളം വരുന്ന ഒരു സംഘത്തെ കാണുകയില്ല. ഇജ്തിമാഉൻ യുനാദി ബി അഅലാ സൗതിഹി, അതിൻ്റെ അത്യുന്നത ശബ്ദത്തിൽ അത് വിളിച്ചു പറയുന്ന ഒരു ഒരു ഇജ്തിമാ, ഒരു സംഗമം. ബിൽ വഹ്ദത്തിൽ ഇൻസാനീയത്തിൽ ഉമ്മ, മാനുഷിക ഐക്യം, അത്യുന്നതമായ മാനുഷിക ഐക്യം, അത്യുന്നതമായ മാനുഷിക ഐക്യം ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഇതുപോലൊരു സംഗമം ഒരു മതത്തിലും ഒരു കാലത്തും ഒരു ലോകത്തും നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു ഹജ്ജ് നിർവഹിക്കാൻ, ഹക്കു പോലെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. നഖ്റഉ വനസ്തൗഇബുൽ മഅന, നഖ്റഉ നമുക്ക് വായിച്ചിട്ട് ഇതിൻ്റെ ആശയം ഒന്ന് വിലയിരുത്താം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക. അവർ നടന്നും വിദൂര ദിക്കുകളിൽ നിന്ന് വാഹനപ്പുറത്തും ഹജ്ജിന് വരും. ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക. വിദൂര ദിക്കുകളിൽ നിന്ന് വാഹനപ്പുറത്തും നടന്നും അവർ ഹജ്ജിന് വരും. ഹദീസ്: മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ എന്നിട്ട് അനാവശ്യം പ്രവർത്തിക്കാതിരിക്കുകയും തെറ്റ് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പവിത്രമായി അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയും. ഇതിൻ്റെയൊക്കെ ഉത്തരവൊന്ന് പറഞ്ഞു നോക്കുക. ലിമ ഫറള്ളാഹു തആല ഹജ്ജ ഇലൽ കഅബത്തിൽ മുഷറഫ, അള്ളാഹു കഅബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് നിർബന്ധമാക്കിയത് എന്തിനു വേണ്ടിയാണ്, എന്താണ് കാരണം? ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്, അവർക്ക് അള്ളാഹു ഒരുക്കിയ ഉപകാരങ്ങൾ അവർ സാക്ഷിയാകാനും അള്ളാഹുവിൻ്റെ ദിക്റുകൾ ആ പ്രത്യേക ദിവസങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനുമാണ്. ഉദ്കുർ സിത്തത്തൻ മിൻ ആയാത്തില്ലാഹി തആല അൽ മുഹീത്തു ബിൽ കഅബ, കഅബക്ക് ചുറ്റുമുള്ള ഒരു ആറ് ദൃഷ്ടാന്തങ്ങൾ പറയുക. സഫാ, മർവ, സംസം, ഹജറുൽ അസ്വദ്, മഖാമു ഇബ്രാഹിം. ബിമ യസ്തഈദു മുരീദുൽ ഹജ്ജ് ഖബ്ലൽ ഖുറൂജ്, ഖബ്ലൽ ഖുറൂജ്, ഹജ്ജിന് പുറപ്പെടുന്ന ആൾ അതിന് മുമ്പ് ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? വയതസദ്ദഖു ബിശൈഇൻ ഖബ്ല ഖുറൂജിഹി വയുവദ്ദിഉ റുഫഖാഅഹു വഇഖ്വാനഹു വഅഖാരിബഹു. ഇപ്പോൾ ഒരുങ്ങേണ്ടത് സ്വദഖ ചെയ്യുക, തൗബ ചെയ്യുക, ആവശ്യമായ ഹലാലായ സമ്പാദ്യം ഒരുക്കുക, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഉദ്കുർ അർക്കാൻ അൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജ് ഉംറയുടെ റുക്കനുകൾ ഏതൊക്കെയാണ്? നമ്മൾ മുമ്പ് പഠിച്ചതാണ് പല ക്ലാസ്സുകളിൽ, ഞാനതിൻ്റെ ഉദ്ധരണി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫാർക്കാനുഹു സിത്തത്തുൻ, അൽ ഇഹ്റാം വൽ വുഖൂഫു ബി അറഫ, തവാഫുൽ ഇഫാള, വസ്സഈ ബൈന സ്വഫാ വൽ മർവ, വഇസാലത്തു ശഅർ, വത്തർതീബു ബൈന മുഅള്ളമിൽ അർക്കാൻ. ഏതൊക്കെയാണ് മുഅള്ളമിൽ അർക്കാൻ? ഇഹ്റാം, വുഖൂഫു ബിൽ അറഫ, സുമ്മ തവാഫ്. ഇങ്ങനെയാണ് അതിൻ്റെ രൂപം. അർത്താറിയില്ലേ? ഇഹ്റാം ചെയ്യുക, അറഫയിൽ നിൽക്കുക, ഇഫാദത്തിൻ്റെ തവാഫ്, സ്വഫാ മർവയുടെ ഇടയിലുള്ള സഈ, മുടി നീക്കം ചെയ്യുക, ഇങ്ങനെ അതർത്തീബ്, ഇങ്ങനെ ആറെണ്ണമാണ്. അതിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇഹ്റാം ആദ്യം ഇഹ്റാം ആയിരിക്കണം, അതിനുശേഷം അറഫയിൽ നിൽക്കൽ നടക്കണം, അതിനുശേഷം തവാഫ് നടക്കണം. ഈ രീതിയിൽ അർക്കാൻ നടക്കണം. അപ്പോൾ പിന്നെ വാജിബാത്തോ? അഞ്ച് വാജിബാത്തുണ്ട്. ഒന്ന്, മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. രണ്ട്, മുസ്ദലിഫയിൽ നിൽക്കുക. മൂന്ന്, മിനയിൽ രാപ്പാർക്കുക. നാല്, ഈ അയ്യാമത്തെ ശിരത്തിൻ്റെ അന്നും മിനയിൽ രാപ്പാർക്കലാണ്. മൂന്ന്, നാല് ജംറകളിൽ, മൂന്ന് ജംറകളിൽ എറിയുക. അഞ്ച്, വിദായിൻ്റെ തവാഫ്. ഇങ്ങനെ അഞ്ച് വാജിബാത്താണ് ഉള്ളത്. അവിടെ ചെറിയൊരു മസ്അലയും കൂടി നമുക്ക് പഠിക്കാം. റുക്കുനുകളും വാജിബാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അമ്മൽ അർക്കാനു ഫലായുജുബറു ഷൈഇൻ മിൻഹാ ബിദമിൻ, റുക്കുനുകൾക്ക് പകരം മറ്റൊരു പരിഹാരമില്ല. അതേസമയത്ത് വാജിബാത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയാൽ അത് ദമു കൊടുത്ത് പരിഹരിക്കാൻ പറ്റും, അർത്താൽ പരിഹരിക്കാൻ പറ്റും. വിശദ പഠനം ഉസ്താദുമാർ നമുക്ക് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു തരും. ഇനി ഉംറയുടെ റുക്കുനുകൾ ഏതൊക്കെയാണ്? ഹംസത്തുൻ, ഇഹ്റാം, തവാഫ്, സഈ, ഇസാലത്തു ശഅർ, തർതീബു ബൈന ബൈന ജമീഇൽ അർക്കാൻ. ഇതാണ് ഫർള്, ഉംറയുടെ ഫർള് അഞ്ചെണ്ണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, അഞ്ച് തർതീബ്.
വാജിബത്തോ കൗനുൽ ഇഹ്റാമു ബിഹാ മിനൽ മീഖാത്ത്, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, വദാഇന്റെ തവാഫ്, ഇതാണ് വാജിബത്ത്, ഉംറയുടെ വാജിബ്. ഇനി ഈ ഉദ്ധരണിയും നോക്കൂ. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന വൽ ഹജ്ജാജു വഫ്ദുല്ലാഹി വദുയൂഫുഹു വൽ ഹജ്ജാജു വഫ്ദുല്ലാഹി തആല വദുയൂഫുഹു അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന അൽ വാജിബുൽ മൻസിലി ഹോംവർക്ക് നജ്മഉ സുവറം ലിൽ മനാസിക്കിൽ ഹജ്ജ് വൽ അമാക്കിനിൽ മുഖദ്സ ഹജ്ജിന്റെ പവിത്രമായ കർമ്മങ്ങളുടെയും അതുപോലെ പരിശുദ്ധമായ സ്ഥലങ്ങളുടെയും കുറച്ച് ഫോട്ടോകൾ ശേഖരിക്കുക. കഅബ, അറഫയിൽ അറഫ, എന്നിട്ട് അതിന് നമ്മൾ ഹെഡിങ് നൽകുക. അൽ ഹജ്ജ് മൻദറുൻ റായിഉൻ ലിൽ വഹ്ദത്തിൽ ഇൻസാനീയത്തിൽ ഉളുമ മാനുഷിക ഐക്യത്തിന് വളരെ ഭംഗിയുള്ള അത്യുന്നതമായൊരു കാഴ്ചയാണ് ഹജ്ജ് എന്ന ക്യാപ്ഷൻ നൽകിയിട്ട് ഫോട്ടോ തയ്യാറാക്കുക. ഏതാനും ചില ഫോട്ടോകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കഅബയുടെ ഒരു ഫോട്ടോ ആണിത്, ഇത് അറഫയിൽ നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ആണിത്, ഇത് മിനയുടെ ടെൻറ്റിൻ്റെ ഫോട്ടോ ആണ്. ഇതുപോലെ നിങ്ങൾക്കും ഫോട്ടോസ് ശേഖരിക്കാം, എന്നിട്ട് അതിന് ക്യാപ്ഷൻ നൽകുക, നല്ലൊരു ക്യാപ്ഷൻ തയ്യാറാക്കുക. അതൊരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ അല്ലാത്ത മറ്റ് സൗകര്യങ്ങളിലോ ഒക്കെ ചെയ്യാവുന്നതാണ്.